ഹായ്, ഞാൻ ഷബീർ. നാൽക്കുകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് May 6, 2022 വെള്ളിയാഴ്ച. ഈ ഒരു നിമിഷത്തിൽ വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ ഒരു നിമിഷം വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിനകത്ത് റൺവേയിൽ കുറച്ച് അപ്ഗ്രേഡേഷൻ വർക്കുകൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു 45 ദിവസത്തേക്ക് വിമാനങ്ങൾ, അവിടെ ഇറങ്ങേണ്ട വിമാനങ്ങൾ റൂട്ട് മാറി DWC ദുബായ് വേൾഡ് സെൻറ്ററിലേക്കോ അതല്ലെങ്കിൽ ഷാർജ എയർപോർട്ടിലേക്കോ മാറ്റിയിട്ടായിരിക്കും യാത്ര ചെയ്യേണ്ടി വരിക എന്ന് അറിയിച്ചിട്ടുണ്ട്. ആ ഒരു അറിയിപ്പിനെ കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, May 9 മുതൽ June 22 വരെ യാത്ര ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ആ സമയത്ത് യാത്ര ചെയ്യുന്നവർക്കാണ് ഈ ഒരു വിമാന എയർപോർട്ടിലത്തെ ഈ ഒരു വർക്കുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇറങ്ങേണ്ടതോ അല്ലെങ്കിൽ നമ്മൾ പോകേണ്ടതോ ആയിട്ടുള്ള എയർപോർട്ടിനകത്ത് മാറ്റം വരാനുള്ള സാധ്യത ഉള്ളത്. 45 ദിവസത്തേക്ക് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ റൺവേ, നോർത്തേൺ റൺവേ അടക്കിയാണ്. അപ്പോൾ അത് അടയ്ക്കുമ്പോൾ അത് ബാധിക്കുന്ന ചില ഫ്ലൈറ്റുകളുണ്ട്. ആ ഫ്ലൈറ്റുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിന്ന് പറയുന്നത് പ്രധാനപ്പെട്ട രീതിയിൽ. അപ്പോൾ ആ ഫ്ളൈറ്റുകളിലൊക്കെയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങേണ്ടി വരിക, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ അവിടെ ഇറങ്ങേണ്ടി വരിക. അതുപോലെ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ കയറേണ്ടി വരുന്നത് ദുബായ് വേൾഡ് സെൻറ്ററിൽ നിന്നോ അല്ലെങ്കിൽ ഷാർജ എയർപോർട്ട് വഴിയായിരിക്കും നിങ്ങളുടെ യാത്ര ഉണ്ടാവുക. അപ്പോൾ അതേതാണ് യാത്ര ചെയ്യേണ്ട രീതി, ഏത് എയർപോർട്ട് വഴിയാണ് നിങ്ങൾക്ക് പോവേണ്ടതോ അല്ലെങ്കിൽ വരേണ്ടതോ ഈ പറയുന്ന ദിവസങ്ങളിൽ May 9 മുതൽ June 22 വരെ എന്നുള്ളത് നിങ്ങൾ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇതുവരെയുള്ള അറിയിപ്പ് അനുസരിച്ചിട്ട് നമുക്ക് ഫ്ലൈ ദുബായ് വഴി യാത്ര ചെയ്യുന്ന ആളുകൾക്ക്, കൊച്ചിയിലേക്ക് പോകുന്നവർക്ക്, അതല്ലെങ്കിൽ അഹമ്മദാബാദിലേക്ക് പോകുന്നവർക്ക്, കോഴിക്കോടേക്ക് പോകുന്നവർക്ക് ഒക്കെ തന്നെ ഈ പറയുന്ന മാറ്റം ബാധിക്കുന്നതാണ്. അപ്പോൾ അവർ ദയവായിട്ട് ഫ്ലൈ ദുബായുടെ വെബ്സൈറ്റ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യുക. യാത്രയ്ക്ക് തൊട്ട് മുമ്പായിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി എയർ ഇന്ത്യ വഴിയാണ് പോകുന്നതെങ്കിൽ മംഗളൂരിലേക്ക്, അതല്ലെങ്കിൽ മംഗലാപുരത്തേക്ക്, കോഴിക്കോടേക്ക്, കൊച്ചിയിലേക്ക്, തിരുവനന്തപുരത്തേക്ക്, ഈ പറയുന്ന എയർപോർട്ടുകളിലൊക്കെ യാത്ര ചെയ്യുന്ന നമുക്ക് നേരിട്ട് ബാധിക്കുന്നത്. പിന്നെയുണ്ട് ട്രിച്ചിയും അതുപോലെ തന്നെ ജയ്പൂറൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് കേരളത്തിലെ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് അവർക്ക് എല്ലാം തന്നെ ഈ പറയുന്ന രീതിയിലുള്ള എയർപോർട്ടിൻ്റെ ഈ റൺവേയിലെ മാറ്റം ബാധിക്കുന്നതാണ്. അപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് വഴിയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ blog.airindiaexpress.in എന്ന് പറയുന്ന എയർ ഇന്ത്യയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലൈറ്റിനകത്ത് വന്നിട്ടുള്ള മാറ്റം നോക്കി മനസ്സിലാക്കാവുന്നതാണ്. എവിടേക്കാണ് നിങ്ങൾ ഇറങ്ങേണ്ടി വരിക എന്നുള്ളത് ഇത് പ്രത്യേകം എടുത്ത് പറയുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തിരിച്ച് ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് അവിടെ എയർപോർട്ടിലേക്ക് നിങ്ങൾ ചെന്നിറങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ അവിടെ നിന്നാൽ നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ട ഷാർജയിലേക്കാണെന്ന് അറിയുന്നത്. അപ്പോഴേക്കും നിങ്ങൾ വന്ന വണ്ടി പോയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തിരിച്ച് നിങ്ങൾക്ക് എവിടെ നിന്നാണ് പുറപ്പെടേണ്ടത്, അങ്ങോട്ട് പോകാനുള്ള യാത്രയിലൊരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. അതല്ലെങ്കിൽ തിരിച്ച് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവരാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ വിളിക്കാൻ വരുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കാത്തിരിക്കുന്നത് ദുബായ് എയർപോർട്ടിൽ തന്നെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ വന്നിറങ്ങുന്നത് ഷാർജയിലോ DWC-യിലോ ആയിരിക്കും. അപ്പോഴും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇതില്ലാതിരിക്കാൻ ഫ്ലൈ ദുബായിലാണെങ്കിലും ഈ പറയുന്ന എയർ ഇന്ത്യയിലാണെങ്കിലും ഒക്കെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത എയർലൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ ഫ്ലൈറ്റ് ഇറങ്ങുന്നതും കയറുന്നതും ഏത് സ്ഥലത്തു നിന്നാണെന്ന് കൃത്യമായി മനസ്സിലാക്കി ഉറപ്പുവരുത്തിയതിന് ശേഷം നിങ്ങൾ യാത്ര ചെയ്യുക. May 9 മുതൽ June 22 വരെ. താങ്ക് യു സോ മച്ച്.